രാവിലെ എണീറ്റ് ചില ആളുകൾക്ക് മിൽമേലെ പാല് കൊണ്ടൊരു ചായ കുടിച്ചാലേ തൃപ്തിയാവുള്ളൂ. നമ്മൾ സാധാരണ നേരിട്ട് വാങ്ങുന്ന പാലിൻ്റെ ഒരു ടേസ്റ്റ് അല്ല അത്, വേറെ തന്നെ നമുക്കൊരു തൃപ്തി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളുകളാണ് കൂടുതലും. പശുവും പാല് വീട്ടിൽ കൊണ്ടുതരുന്ന ആളുകളുടേത് കുടിക്കുന്നതിന് പുറമെ മിൽമയുടെ ഒരു ചായ കുടിക്കുക. നമ്മൾ സാധാരണ ഒരു ഷോപ്പ് കണ്ടാൽ, പുറത്തിറങ്ങി ഒരു ഷോപ്പ് കണ്ടാൽ പെട്ടെന്ന് കയറുന്നത് മിൽമയുടെ ഒരു സ്റ്റാൾ കണ്ടാൽ അവിടെ നിന്നാണ് ചായ കുടിക്കാൻ ശ്രമിക്കുക. അത് മിൽമയ്ക്ക് കേരളത്തിലുണ്ടായിരുന്നൊരു വിശ്വാസ്യതയുടെ ഭാഗമാണ്. അപ്പോൾ മലയാളികൾക്ക് മിൽമയോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് കർണാടകത്തിൽ നിന്ന് കർണാടക ക്ഷീര വിപണന ഫെഡറേഷൻ്റെ ബ്രാൻഡായ നന്ദിനി മിൽക്ക് കേരളത്തിലേക്ക് കടന്നു കയറുന്നത്. 6 മാസത്തോളമായി കർണാടകയിൽ നിന്ന് അത്തരത്തിലുള്ള ശ്രമം ക്ഷീര വിപണന ഫെഡറേഷൻ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് സമീപകാലത്താണ് ഒരു രാഷ്ട്രീയമാനം, അത്തരത്തിലുള്ള ചർച്ചകൾ വ്യാപകമായതോടുകൂടി രാഷ്ട്രീയമാനം കൈവന്നത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസ് അധികാരത്തിലെത്തിയതിന് ശേഷം കേരളത്തിൽ അതിൽ വലിയ ഡെവലപ്മെൻ്റ് ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ നന്ദിനിയുടെ ഏജൻറ്റുമാരായി ചില കോൺഗ്രസ് അനുകൂല സംഘങ്ങൾ രംഗത്ത് വരികയും സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിലുള്ള ചർച്ചകൾക്ക് ഇടയാക്കുകയും, മിൽമയേക്കാളും ഗംഭീരമാണ് നന്ദിനി എന്നുള്ള നിലയിൽ വലിയ ചർച്ച തർക്കങ്ങൾ ഒക്കെ ഉണ്ടായി. സോഷ്യൽ മീഡിയ കോൺഗ്രസ് പ്രൊഫൈലുകളിലൊക്കെ വില കുറവാണ്, ഇവിടെ ഭയങ്കര വിലയാണ്, സ്വാഭാവികമായിട്ട് അവരുടെ രാഷ്ട്രീയമായ പ്രചാരണത്തിൻ്റെ ഭാഗമായും കൂടിയാണ്. ഇവിടെ കേരളത്തിലെ പാലിന് വലിയ വിലയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ കർണാടകത്തിലെ അതിർത്തിക്കപ്പുറത്ത് തമിഴ്നാട്ടിലും കർണാടകത്തിലും പെട്രോളിന് വില കുറവാണ് എന്നുള്ള നിലയിലുള്ള പ്രചാരണങ്ങളുണ്ടല്ലോ. അതിൽ ചില വസ്തുതകളും കൂടിയുണ്ട്. പക്ഷേ അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ നമ്മുടെ ക്ഷീര മേഖലയിലും അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ വരികയും കേരളത്തിൽ വലിയ തോതിലുള്ള തർക്കങ്ങൾ ഇങ്ങനെയുള്ള പ്രൊഫൈലുകളിലൊക്കെ വരികയും ചെയ്തിരുന്നു. നന്ദിനിയാണ് ഗംഭീര പാല് എന്നുള്ള നിലയിലുള്ള തർക്കങ്ങളും ഉണ്ട്. പക്ഷേ വിലയുടെ കാര്യത്തിലാണ് വലിയ ചർച്ചകൾ ഉയർന്നു വന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ മിൽമയ്ക്കാണ് വില കുറവ് എന്നും മിൽമയുടെ വിൽപ്പനയാണ് വർദ്ധിച്ചത് എന്നുള്ള കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു രാഷ്ട്രീയമായ ഗതിവിഗതികളെക്കുറിച്ചാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. കർണാടക ക്ഷീര വിപണന ഫെഡറേഷൻ ഇത്തരത്തിലുള്ള ശ്രമം നടത്തിയിട്ട് 6 മാസമായി എന്ന് പറഞ്ഞല്ലോ. കർണാടകത്തിൻ്റെ ഒരു ബ്രാൻഡാണ് അവരുടെ നന്ദിനി, നമ്മളെ മിൽമ പോലെ തന്നെ. നന്ദിനിയുടെ ഈ 6 മാസത്തെ പരിശ്രമം മിൽമയുടെ വിൽപ്പനയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന കണക്കിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. 2023 ജനുവരി മുതൽ മെയ് വരെയുള്ള 5 മാസക്കാലയളവിലെ മിൽമയുടെ പ്രതിദിന ശരാശരി വിൽപ്പന 16.27 ലക്ഷം ലിറ്റർ ആണെന്ന് കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2022 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ ഇത് 15.95 ലക്ഷം ലിറ്റർ ആയിരുന്നു. അതായത് വർധനയുണ്ടായി. നന്ദിനി കേരളത്തിൽ ഔട്ട്ലെറ്റുകൾ തുറന്നതിന് ശേഷവും മിൽമ പാലിൻ്റെ വിൽപ്പന കൂടിയിട്ടുണ്ട് എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കർണാടക മിൽക്ക് ഫെഡറേഷൻ KMF എന്നറിയുന്ന കർണാടക മിൽക്ക് ഫെഡറേഷൻ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 5 നന്ദിനി ഔട്ട്ലെറ്റുകളാണ് കേരളത്തിൽ തുറന്നത്. പക്ഷേ ചർച്ചകളിൽ വന്നത് ഈ സമീപ ഇലക്ഷന് ശേഷമാണ്, സർക്കാർ മാറിയതിന് ശേഷമാണ് കേരളത്തിലെ ചർച്ചകൾ വന്നത്. മിൽമ പാലിനേക്കാളും നന്ദിനിക്ക് ഗുണം കൂടുതലും വില കുറവും എന്നായിരുന്നു പ്രചാരണം. എന്നാൽ ഇതിൽ വാസ്തവമില്ല എന്നാണ് മിൽമ തന്നെ വ്യക്തമാക്കുന്നത്. മിൽമയ്ക്കെതിരായ പ്രചാരണത്തിൻ്റെ ഭാഗമായി മാത്രം അതിനെ കണ്ടാൽ മതിയെന്നും മിൽമ പാലിന് തന്നെയാണ് ഗുണനിലവാരം ഉള്ളത് എന്നും മിൽമ അധികൃതർ വിശദീകരിക്കുന്നുണ്ട്. ഇത് പരിശോധനയിൽ വ്യക്തമാക്കി ആയിട്ടുണ്ട് എന്നാണ് മിൽമ ചെയർമാൻ KS മണി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ അറിയിച്ചത്. മിൽമയുടെ നീല പാക്കറ്റിലുള്ള പാലിന് 26 രൂപയാണെങ്കിൽ കൊച്ചിയിലും മലബാറിലും 525 മില്ലി ലിറ്ററിന് 28 രൂപ, നന്ദിനിയുടേതിന് 27 രൂപയാണ്. 1 രൂപ അവിടെ മിൽമയ്ക്കാണ് കുറവ്. എന്നാൽ അളവ് നോക്കാതെ വില താരതമ്യം ചെയ്ത് കേരള ബ്രാൻഡിനെ തകർക്കാൻ മനഃപൂർവ്വമുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്ന് മിൽമ പറയുന്നു. നന്ദിനിയുടെ വരവിനിടയിലും 2022-23 സാമ്പത്തിക വർഷം 12.5% വളർച്ചയാണ് മിൽമ രേഖപ്പെടുത്തിയത്. തൊട്ട് മുന്നത്തെ സാമ്പത്തിക വർഷം ഇത് 9.4% മാത്രമായിരുന്നു. എന്നാൽ മറ്റൊരു തലം, സംസ്ഥാന അതിർത്തി കടന്ന് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പാൽ വിപണനം ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. അക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ തടസ്സമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ സംസ്ഥാനത്തിൻ്റെ അനുമതിയോടെ അവിടുത്തെ പരിശോധനകൾക്കൊക്കെ വിധേയമായി മാത്രമേ അങ്ങനെയുള്ള ഇടപെടൽ നടത്താൻ പാടുള്ളൂ എന്നതാണ് നമ്മുടെ നിയമവും. കാരണം അതത് ഇടങ്ങളിൽ വിൽക്കുന്ന പാലിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളത് അതത് സ്ഥലങ്ങളിലെ സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ ശക്തമായ പിന്തുണയോടെ ഉള്ള ഒരു സംഘം, പാൽ ഉൽപ്പാദക സംഘം, മറ്റൊരു സംസ്ഥാനത്തേക്ക് ഇത്തരത്തിലുള്ള കടന്നുകയറ്റം നടത്തുന്നത് അനുവദിക്കാനാകില്ല എന്ന നിലപാടാണ് കേരളം തുടക്കത്തിൽ സ്വീകരിച്ചത്. കാരണം വലിയ വൻ കടന്നുകയറ്റമാണല്ലോ. ഇത് സംബന്ധിച്ച് ക്ഷീര വികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി പ്രഖ്യാപിച്ച നിലപാട് വലിയ ചർച്ചയാവുകയും വിവാദത്തിലാവുകയും ചെയ്തിരുന്നു. ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ മിൽമയ്ക്ക് തന്നെയാണ് മുൻഗണന എന്നും നന്ദിനിയുടെ കേരളത്തിലേക്കുള്ള
കടന്നുകയറ്റത്തിൽ പരാതി നൽകും എന്നുമാണ് അന്ന് മന്ത്രി പറഞ്ഞിരുന്നത്. നന്ദിനി പാല് കേരളത്തിൽ വരുമ്പോൾ അത് കർണാടകയുടെ പാലാണ്. നന്ദിനി പാലെന്ന് പറയുന്നത് കർണാടക ഗവൺമെൻറ്റാണ് അതിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ അത് സഹകരണ മേഖലയിലുള്ള പാലാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള പാലുകൾ മറ്റ് സംസ്ഥാനത്തേക്കൊക്കെ കടന്നു കയറുമ്പോൾ അതാത് സംസ്ഥാന ഗവൺമെൻറ് വകുപ്പിൻ്റെയൊക്കെ ഒരു അനുമതി മേടിക്കണം. ഞങ്ങളതുകൊണ്ട് നിർബന്ധപൂർവം ഈ നന്ദിനി പാല് കേരളത്തിലേക്ക് വരുന്നത് കൊണ്ട് മാത്രം തന്നെ ഞങ്ങൾ NDDB നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിന് പരാതി ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞു. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപകമായ ക്യാമ്പയിൻ നന്ദിനി പക്ഷവാദികൾ നടത്തിയിരുന്നു സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൊക്കെ. അതിൽ കൃത്യമായ രാഷ്ട്രീയ പക്ഷവാദിത്വം കൂടി നമുക്ക് കാണാൻ കഴിയും. വിലക്കുറവിൻ്റെ പേരിലാണ് പലപ്പോഴും പ്രചാരണം കൊഴുപ്പിച്ചത്. പക്ഷേ മിൽമയാണ് കുറഞ്ഞ തുകയുടേതെങ്കിലും വിലക്കുറവുള്ള പാല് എന്നുള്ള വസ്തുത ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം നന്ദിനിയുടെ വിലക്കുറവ് അറിഞ്ഞ് പലരും പാല് വാങ്ങാൻ പോയി നിരാശയോടെ മടങ്ങേണ്ടി വരികയാണ്. അതേസമയം പാലിൻ്റെ കാര്യത്തിൽ നേരത്തെ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ കടന്നുകയറ്റം ശക്തമായി എതിർത്ത ശൈലിയാണ് കർണാടകത്തിനുണ്ടായിരുന്നത്. ഉദാഹരണത്തിന് അമൂല് വന്ന സമയത്ത് അമൂല് കർണാടകത്തിലേക്ക് പ്രവേശനം നടത്താൻ ശ്രമിച്ച സമയത്ത് അതിനെതിരെ ശക്തമായി രംഗത്ത് വന്ന സംസ്ഥാനമാണ് കർണാടകം. അമൂലിനെ അന്ന് എതിർത്ത കർണാടകം ഇപ്പോൾ കേരള വിപണിയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് അംഗീകരിക്കാനാവില്ല എന്ന എന്തും ഇത് ഇരട്ട നയമാണെന്നും ആണ് മിൽമ ആക്ഷേപിക്കുന്നത്. രണ്ട് സംസ്ഥാനങ്ങളുടെ ക്ഷീര സഹകരണ സംഘങ്ങൾ തമ്മിൽ അനാരോഗ്യകരമായ മത്സരത്തിന് ഇത് കാരണമാകുമെന്ന് മിൽമ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനധികൃതമായി വിപണിയിലേക്കുള്ള കടന്നുകയറ്റം എന്നുള്ള നിലയിൽ സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതിക്ക് വിരുദ്ധമായി ഇത് മാറും എന്നും അവർ ആരോപിക്കുന്നു. കേരളത്തിൻ്റെ മൊത്തം ആളോഹരി പാൽ ഉപഭോഗം എടുത്താൽ മിൽമയുടെ വിൽപ്പന വിഹിതം പകുതി പോലും വരില്ല കേരളത്തിൽ നിന്നുള്ള പാൽ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും. നന്ദിനി വിപണിയിൽ പിടിമുറുക്കുമ്പോൾ ക്ഷീര കർഷകർ അടക്കമുള്ള ഈ വിഭാഗത്തിന് വിഹിതം കുറയും, അപ്പോൾ ലാഭം കർണാടകത്തിലേക്ക് പോകും. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ആശങ്കയുടെ കാരണം. സംഭരണമാണ് വെല്ലുവിളി ഇപ്പോൾ ഉള്ളത്. നിലവിൽ മിൽമ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പാൽ സംഭരണം കൂട്ടുന്നതിലാണ്. നന്ദിനി വരുന്നതിന് മുമ്പ് തന്നെ ഇതിനുള്ള ശ്രമം, ഇതിനുള്ള ചർച്ചകളൊക്കെ കേരള സർക്കാരും ഈ സഹകരണ സംഘങ്ങളും തുടങ്ങിയിരുന്നു. വിപണിക്കനുസരിച്ചുള്ള പാല് സംഭരിക്കാനാകുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നിലവിൽ പ്രതിദിനം ശരാശരി 14.50 ലിറ്റർ പാലാണ് മിൽമ സംഭരിക്കുന്നത്. പ്രതിദിന വിൽപ്പന 17 ലക്ഷം ലിറ്റർ വരെയാണ്. വിൽപ്പനയും സംഭരണവും തമ്മിൽ 2.5 ലക്ഷം ലിറ്റർ പാലിൻ്റെ കുറവുണ്ട്. ഇത് പുറത്തു നിന്നാണ് ഈ കുറവ് വാങ്ങിയിട്ട് ഈ പാല് പുറത്തു നിന്ന് വാങ്ങിയിട്ടാണ് നികത്തുന്നത്. നേരത്തെ കർണാടകയിൽ നിന്നും പല രീതിയിൽ പാല് കേരളം വാങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ കർണാടക ക്ഷാമമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് പാൽ നൽകുന്നത് അവസാനിപ്പിച്ചു. ഇതോടെ ഇപ്പോൾ ആന്ധ്രയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമാണ് മിൽമ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ പാല് എത്തിക്കുന്നത്. ഈ ഘട്ടത്തിലാണിപ്പോൾ രാഷ്ട്രീയമായ ചർച്ചകൾക്കു കൂടി കാരണമാകുന്ന തരത്തിൽ കർണാടകത്തിൽ നിന്നുള്ള നന്ദിനി പാലിന് പ്രചാരണം കേരളത്തിൽ കൊടുക്കുന്നത്. ചുരുക്കം സ്റ്റാളുകൾ മാത്രമാണ് കേരളത്തിൽ തുറന്നിട്ടുള്ളത് എന്നുള്ളത് വാസ്തവമാണെങ്കിലും ഇത് വലിയ തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് ഇടം നൽകുന്നുണ്ട്. അങ്ങനെയുള്ള പുതിയ ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടുണ്ട്. അതേസമയം ഈ ഭരണമാറ്റം, കോൺഗ്രസിൻ്റെ ഭരണമാറ്റം കേരളത്തിൽ സ്വാഭാവികമായും കോൺഗ്രസും CPMമാണ് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ. അതുകൊണ്ട് കർണാടകത്തിൽ നിന്നുള്ള ഒരു പാലിൻ്റെ വരവിനെ ഇത്തരത്തിൽ ഔദ്യോഗികമായിട്ടല്ലെങ്കിലും ഈ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സാധാരണ ചർച്ചകളിൽ പൊതുവേദികളിലൊക്കെ നന്ദിനിയാണ് ഗംഭീരം, നന്ദിനിക്കാണ് വില കുറവ് എന്നുള്ള പ്രചാരണത്തിന് കൂടി കാരണമാകുന്നുണ്ട് ഈ രാഷ്ട്രീയ മാറ്റം.